എന്തിനാ മോളെ നീ ആ സുവറിന്റെ ഹോസ്പിറ്റലിലേക്ക് അമ്മനെയും കൊണ്ട് പോയത്? ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ചെയ്യാനാ വാപ്പച്ചി? ഇത്ത പറഞ്ഞിട്ട് കേക്കാത്ത വാപ്പച്ചി, ഞാൻ പറഞ്ഞാ തൃശ്ശൂർ പോവാന്ന്. വലിയ ഫ്രണ്ടല്ലേ ശേഖരന്റെ പേരാ മോള്. നീ പോടാ, അതിനെ ചൊല്ലി ഇനി വഴക്ക് വേണ്ട. ഞാൻ ഇനി എവിടേക്കും ഇല്ല, എനിക്കിപ്പ അങ്ങനെ ഒരു അസുഖവും ഇല്ല. വരമ്മവ ആ വടക്കേതിരെ കുട്ടി വന്ന ഓണിന്റെ പണി നോക്കാൻ പറയൂ. കുട്ടി പോയി കിടന്നോളൂ. അച്ഛാ എന്താ നമ്മൾ ചെയ്യാ? എക്സ്പേർട്സിന് ആരെങ്കിലും കാണിക്കണം. ഉടനെ അയാളോട് പറഞ്ഞാ കേക്കില്ല. ഇത്തിരി വാശി കൂടുതല. എന്തിനും ഞാൻ ഡോക്ടർ രാമ എന്തിനാന്ന് വിളിക്കാം. സുഹറാ മോളെ. സായിറാം എത്രേ വേണ്ട വെച്ചോ? എന്താ ഭാനുമതിക്ക്? ഒരു നെഞ്ചെരിച്ചില് വന്നു, കുഴപ്പമൊന്നുമില്ല. ഉടനെ കൊടുക്കാൻ ഒരു ഇഞ്ചക്ഷനും ചില ടാബ്ലറ്റ്സും, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനും ആ പറഞ്ഞ്. നാളെ തൃശ്ശൂർക്ക് കൊണ്ടുവരില്ലാനും പറഞ്ഞു. അത് മതിയാവും. ഇവിടെ ആടോ, കുറെ നാളായല്ലോ. ഞാനൊന്ന് പുട്ടപ്പുറത്തി വരെ പോയി. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആലോചനയായിരുന്നു. എന്തായിരുന്നു ശേഖരന്റെ ഹലടക്കം? എന്നോടൊപ്പം തന്നെ ഒരുത്തൻ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഓന്നാവൂല ശേഖരൻ. അയാളിപ്പോ എന്താ ചെയ്ത്? അവിടെ ചികിത്സ ഇല്ലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഓണർ അയാളാവുമ്പോ പറയാല്ലോ. അവന്റെ ഹോസ്പിറ്റല് പ്രാന്താണ്, അവന് പ്രാന്ത്. വാരകലി അടങ്ങിയിട്ടില്ല. എന്താ സംശയം? ഇന്നത്തെ ശേഖരന്റെ ഗോഗോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ നിന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റക്കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചനെ അവൻ. ഞാൻ ഡോക്ടറോട് സംസാരിച്ചേ. അപ്പോ മൂപ്പര് പറയണത്? എനിക്കങ്ങനെ വയ്യായൊന്നുമില്ല. ഒരു നെഞ്ചുവേദന വന്നു എന്ന് കേട്ടപ്പോ ഭാര്യമ്മാവൻ ഉണ്ടാക്കിയ കോലാഹല. മരിച്ചു പോയവരെ സ്വപ്നം കണ്ട അത് നല്ലതാണോ മോശാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ? ഈയിടെയായി അച്ഛനും ശാരദയും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. നല്ലതല്ലേ? സ്വപ്നത്തിലെങ്കിലും അവരെയൊക്കെ കാണാൻ കഴിയാന്ന് വെച്ചാ. അതെ. എന്താ അവന്റെ വർത്തമാനം? എത്ര ദിവസമായി കുട്ടി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഒന്ന് അന്വേഷിക്കോ. ഓ അന്വേഷിക്കാലോ. എത്രയും വേഗം വരാൻ പറയുകയും ചെയ്യാം. പോരെ. അവനോട് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്തിനാ ഇപ്പൊ ദേഷ്യം? തനിക്കിഷ്ടമുള്ള വഴിക്ക് മക്കള് നടന്നു കാണാൻ രക്ഷിതാക്കൾ ആഗ്രഹിക്കും. അത് സാധിക്കണമെന്നില്ല. എനിക്കൊട്ടും പാടില്ല അത്തരം ആഗ്രഹങ്ങൾ. അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ. അയാള് പഴയ നീലകണ്ഠന്റെ അത്ര വഷളനൊന്നും അല്ലടോ. പഠിത്തം ഡിഗ്രി കൊണ്ട് നിർത്തി പണി ഏതെന്ന് നോക്കാതെ പണം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു. അതെനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാക്കി എന്നുള്ള സത്യ. അത്രയേ ഉള്ളൂ. ഈശ്വരന്മാരെ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ നോക്കിക്കൊള്ളണേ. അയാൾക്ക് എന്താ ആപത്ത് വരാൻ? ഭാര്യ പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. കാർത്തികേയൻ മുതലാളിയുടെ കാലം. ഹലോ അബ്ദുള്ള. ആ മോനെ, ഞാനിപ്പോ കാർത്തികേയൻ മുതലാളിയുടെ വീട്ടിൽ നിന്ന് തന്നെയാ വിളിക്കുന്നത്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നീ മദ്രാസ് ഓഫീസിൽ വിളിച്ച് മെസ്സേജ് കൊടുക്ക്, അവിടെ എത്താതിരിക്കില്ല. ആ മൊബൈലും ട്രൈ. തറവാട്ടിൽ നിന്ന് ആളന്വേഷിച്ചു വന്നിരുന്നു. അമ്മയ്ക്ക് മൂപ്പര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ശരി മോനെ, ഞാൻ ഈ നമ്പറിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. പുറത്തൊരാളിരിക്കുന്നു, സാറിനെ തിരക്കി വന്നതാ. ആരാ? അറിയത്തില്ല, പ്രായമുള്ള ഒരാളാ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അകത്തെ ചുമല്ലെ ഫോട്ടോയിലുള്ള ആളാണോ എന്ന്. എന്റെ മാതാവേ. പുതിയ പയ്യനാ, അവന് മനസ്സിലായില്ല. അകത്തേക്ക് ഇരിക്കാച്ചാ. ഹേയ് വേണ്ട,
എന്താ അയാളുടെ വിവരം വല്ലതും? ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക, മുൻകൂട്ടി പറയാത്ത ഏതോ പ്രോഗ്രാമിൽ മാറ്റിയതാവും. ഫോണിൽ കിട്ടിയാ ഉടനെ തിരിക്കാൻ പറയാം. ശിവനെ, ഈ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ പറയാളോട്. വേഗം കൂടുന്തോറും നിൽക്കേണ്ടടുത്ത് നിർത്താൻ പ്രയാസാവും. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുന്ന പണം പകരം പോവില്ല. ഒറ്റ തള്ളയ്ക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ അവർക്ക് നല്ല സുഖമില്ല. അതും പറഞ്ഞേക്കു ഒന്ന് ഫോണിൽ കിട്ടിയ. ഒരു കപ്പ് കാപ്പി അത് കുടിച്ചിട്ട് കാറിലങ്ങ് വേണ്ട. നടന്നെത്താവുന്ന ദൂരല്ലേ ഉള്ളു, നടന്നോളാം. അമ്പലത്തുനിന്ന് മടങ്ങണ വഴിക്ക് ഞാൻ കാർത്തിക മുതലാളിയുടെ ബംഗ്ലാവിലൊന്ന് കയറി. അയാൾ എത്തിയിട്ടില്ല, വരും. കാര്യം കാണാൻ കിട്ടണില്ല എന്ന് നമ്മൾ പരാതി പറയും. അയാൾ ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ഉള്ള ആളല്ലേ, തിരക്കുണ്ടാവും. മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായിച്ചാലും മകൻ മുതലാളിയാണടോ, വലിയ മുതലാളി. പക്ഷേ ആ പണം നൽകുന്ന സുഖം ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് അയാളോട് സ്നേഹമില്ല എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ ഞാൻ കൊടുക്കാതെ മാറ്റിവെച്ച സ്നേഹം താൻ വാരിക്കോരി കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തനിക്കൊരു ദേഹ സുഖമില്ലാണ്ടായിട്ട് കിടക്കണ കാണുമ്പോ അച്ഛൻ എന്താ നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാതിരുന്നെന്ന് അയാൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതുകൊണ്ട് നമുക്കൊന്ന് പോവാം. ഞാൻ തൃശ്ശൂര് രാമേന്ദ്രൻ ഡോക്ടറെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു ചെക്കപ്പ്. ഇനിയിപ്പോ രണ്ടു ദിവസം അവിടെ കിടക്കണ. എന്താ അമ്മേ, ഈ മരുന്ന് കഴിച്ചിട്ട് കിടന്നോളൂ. ആ വാര്യരവിടെ താഴെയുണ്ട്. അയാള് വരണമെന്നില്ല, ഇവിടെ നിക്കട്ടെ. മുതലാളിയുടെ ഫോൺ വല്ലതും വന്നാ പറയാലോ. അമ്മേ, അമ്മേ. എന്നെ വിട്ടു പോയിക്കളഞ്ഞ താൻ കഴിഞ്ഞ കാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ എനിക്ക് കൂട്ടിരുന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പോയിക്കളഞ്ഞോ. നീലന്റെ കണ്ണീര് കണ്ടിട്ടും ഉണരാത്ത ഉറക്കത്തിൽ നിന്ന് ആർക്കും ഉണർത്താൻ കഴിയില്ല ആ കുട്ടി. ഞാൻ
ശിവനെ. ആകാശദീപങ്ങൾ സാക്ഷി, നീല ശിവദാസന എം എൽ എ, നമ്മുടെ കുഞ്ഞനന്ദന്റെ മോൻ കാർത്തികേയൻ. വിവരമൊന്നുമില്ല. വാ, നേരത്തോട് നേരായി മോന്റെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പോവാൻ ചാൻസ് ഉള്ളിടത്തെല്ലാം അന്വേഷിച്ചു, പലരെയും പല വഴിക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും അതിനങ്ങനെ കിടത്തണോ? വേണ്ട, പാപമാണ്. വരെ അച്ഛത തയ്യാറായിക്കോളൂ. തയ്യാറാണ് കൊള്ളി വെക്കാൻ. ഞാനുണ്ട്. ശാസ്ത്രവിധിക്ക് തെറ്റാവും, എന്നാലും അതും കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്നാവും.